ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച അന്തിമ ആരോപമായി പ്രതിദിനം ആയിരം പേർക്ക് ദർശനം നടത്താം ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യണം ദർശനത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നവംബർ പതിനഞ്ചിനാണ് നട തുറക്കുന്നത് മണ്ഡല മകരവുകൾക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഭക്തരുടെ എണ്ണം പ്രതിദാനം ആയിരം മതിയെന്നാണ് അന്തിമ തീരുമാനം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് പ്രയോഗികമല്ലെന്നാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതല സമിതിയുടെ വിലയിരുത്തൽ പമ്പ നിലയ്ക്കൽ എലിമേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിഡ് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തും പമ്പയിൽ മുങ്ങിക്കുളിക്കരുത് പകരം ഷവർ സംവിധാനം ഏർപ്പെടുത്തും അഭിഷേകത്തിന് പ്രത്യേക കൌണ്ടർ ഉണ്ടാകും ഫ്ലൈ ഓവർ വഴി ഭക്തരെ പ്രവേശിപ്പിക്കില്ല കുടിവെള്ളത്തിനും പ്രത്യേക സംവിധാനം ും തന്ത്രി മേൽശാന്തി എന്നിവരെ ഭക്തർക്ക് സന്ദർശിക്കാൻ കഴിയില്ല സോപാനത്തെ വി ഐ പി ദർശനവും അനുവദിക്കില്ല സന്നിധാനത്തും പമ്പയിലും വിരിവയ്ക്കാൻ അനുവാദമില്ല നിലയ്ക്കലിൽ പരിമിതമായ രീതിയിൽ സൌകര്യമൊരുക്കാനും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്